ഹായ്, നമ്മൾ കുറേ ദിവസമായല്ലേ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത് എൻ്റെ മോളെയാണിത്. ഇത് എവിടത്തേക്ക് നടന്നു പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗനവാടിയിലേക്കാണ്. വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അംഗനവാടിയിൽ താൽക്കാലികമായിട്ട് ടീച്ചറ് ജോലി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അംഗനവാടി. ഇവിടെ ഞാൻ ഇതിനു മുൻപും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചെയ്തു വെച്ച കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആരും എത്തിയിട്ടില്ല, ഞാൻ നേരത്തെ തന്നെ എത്തിയതാണ്. ഇതാ ഈ ചുമര് കാണുന്ന ഈ സ്ട്രോബെറി, മുന്തിരി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന പുഴുവിൻ്റെ രൂപത്തിലുള്ള എണ്ണൽ സംഖ്യകൾ, ഇതിലെ കളറില്ലയോ യെല്ലോ വൈറ്റ് അതൊക്കെ മക്കൾ ചെയ്തതാണ്. ഇതുണ്ടാക്കിക്കുകയും അതേപോലെ തന്നെ അവരെ കൊണ്ട് നമ്പേഴ്സൊക്കെ പറയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കാണുന്നില്ല പൂവും ചെടിയായിട്ടുള്ളത്. പൂക്കൾക്ക് നീ റോസ് കളറായിരുന്നു, കാലക്രമേണ അതിൻ്റെ റോസ് കളർ പോയി വെള്ളയായതാണ്. ഇത് എൻ്റെ മോളിവിടെ കളിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് സൺഡേ മൺഡേ നമ്മൾ ദിവസങ്ങളുടെ പേരെഴുതിയതാണ്. മേഘം പോലെ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു തവള ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇത് നമ്മുടെ മാസങ്ങളുടെ പേരാണ്. സൈഡിലൊരു തേനീച്ചയും ഇപ്പുറത്തെ സൈഡിലൊരു പൂമ്പാറ്റുണ്ട്. അത് മടങ്ങി നിന്നിട്ടാണ് നിങ്ങൾ കാണാത്തത്. അത് ഈ പൂക്കൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ റോസ് കളറായ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇപ്പോൾ കളറൊക്കെ പോയി. അതുപോലെ തന്നെ ഇത് ബുക്കിൽ നിന്ന് കുറേ പൂമ്പാറ്റകൾ പറന്ന് പോകുന്നതാണ്. പൂമ്പാറ്റകളും റോസ് കളറായിരുന്നു, എന്തുകൊണ്ടാണെന്നറിയില്ല. കാലക്രമേണ ഈ എഫ്ആറിൻ്റെ കളറ് മാറി വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തോരണം തൂക്കിയതൊക്കെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്. കുറച്ചൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഓരോ മാസം ഓരോ തീമായിരിക്കും. അപ്പം ആ ഒരു മാസത്തെ തീം കുട്ടിയും കുടുംബവും എന്നിട്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രോയിങ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ആ സൈഡിലുള്ള പൂവും ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. പിന്നെ ഇത് ഒരു മാസത്തെ തീം ഉത്സവങ്ങളായിരുന്നു. അപ്പോൾ അതിലെ വാദ്യോപകരണങ്ങൾ ചിത്രം വരച്ചിട്ട് മക്കൾക്ക് ഓരോരോ വാദ്യോപകരണം കൊടുത്തിട്ട് അതിൻ്റെ ശബ്ദം അവർ അനുകരിച്ച് തന്നു. അതുപോലെ ഈ ചിത്രം കാണിച്ചിട്ട് അതിനെപ്പറ്റി പറയാനും ശീലിപ്പിച്ചിരുന്നു. പിന്നെ ഇത് മുകളിൽ കാണുന്നില്ലേ, ഇതും A4 പേപ്പറിലൊക്കെ ചെയ്തതാണ്. മേഘവും സൂര്യനും ആ മേഘത്തു നിന്ന് കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികൾ, ആ മഴത്തുള്ളിയിലൊക്കെ ABCD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ അംഗനവാടിയിലെ റൂം ഭംഗിയാക്കി വെച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയരുത്. പിന്നെ ഇതെൻ്റെ മോളിവിടെ കളിക്കുകയാണ്. കുട്ടികളൊന്നും എത്തിയിട്ടില്ല. ഇത് കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവർ കട്ടൗണ്ടൊക്കെ കളിക്കുകയാണ്. വേറെയും രണ്ട് പേരുണ്ട്, അവർ വേറെ കളിയിലായിരുന്നു. എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളൊക്കെ വീഡിയോസ് ആക്കിയിട്ട് നമ്മുടെ ചാനലിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.